കലാമണ്ഡലം സത്യഭാമ നടത്തിയ വിവാദ പരാമർശത്തിൽ ഒരു വാക്ക് കാക്കയെ പോലെയാണ് എന്നതാണ്. നിറം കറുപ്പാണ് എന്നതുകൊണ്ട് കാക്ക അങ്ങനെ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും കാണേണ്ടുന്ന ഒന്നാണോ അല്ലെന്നാണ് ഉത്തരം. കഴിഞ്ഞ ദിവസം നർത്തകനായിട്ടുള്ള RLV രാമകൃഷ്ണനെ പരോക്ഷമായി സൂചിപ്പിച്ച് കലാമണ്ഡലം സത്യഭാമ നടത്തിയ ഒരു പ്രസ്താവന ഇതിനകം കേരള സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അവർ ഉപയോഗിച്ച ഒരു വാക്കിലൊന്ന് കണ്ടാൽ കാക്കയെ പോലെ എന്നാണ് അർത്ഥം. അതായത് കറുത്ത നിറം ആണ് ഉദ്ദേശിച്ചത്, വർണ്ണ വെറി വ്യക്തമാക്കുന്ന പരാമർശമാണത്. എന്നാൽ ഈ കാക്ക അത്രത്തോളം വെറുക്കപ്പെടേണ്ടതാണോ പരിഹസിക്കപ്പെടേണ്ടതാണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ആണ് ഇപ്പോൾ അവരുടെ വാക്കിൽ ധ്വനിച്ചത്. അതായത് ഈ കാക്ക എന്ന് പറയുന്നത് അല്പം പരിഹാസത്തോടെ കാണേണ്ടതാണോ പുച്ഛത്തോടെ കാണേണ്ടതാണോ എന്നതാണ് ചോദ്യം. തീർച്ചയായും അതിനുള്ള ഉത്തരം അല്ല എന്നാണ്. കാരണം നമുക്ക് പിന്നിൽ കാണുന്ന ഈ ശില്പം അതിനെ സൂചിപ്പിക്കുന്നതാണ്. സംസ്ഥാന ശുചിത്വ മിഷന്റെ ഔദ്യോഗിക ലോഗോയാണ് ഈ കാക്ക. ചൂലെടുത്ത് നിൽക്കുന്ന കാക്ക സംസ്ഥാനത്തെ എല്ലാ നഗരസഭാ കേന്ദ്രങ്ങളിലും പൊതു ഇടങ്ങളിലെല്ലാം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഔദ്യോഗികമായ ലോഗോ അതിന് ഏറ്റവും കൂടുതൽ മാലിന്യ നിർമ്മാർജ്ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്രതിബിംബമായി ഈ കാക്കയെ സംസ്ഥാന സർക്കാർ വരെ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കാക്ക എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ മാലിന്യ മുക്തമായ ഒരു നാടിന്റെ പ്രതീകമായി ഈ കാക്കയെ കാണുന്നു, അങ്ങനെ വിലയിരുത്തുന്നു എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അത്തരത്തിൽ നോക്കിയാൽ സത്യഭാമ പറഞ്ഞ വാക്കിൽ വലിയ പൊരുത്തക്കേടുണ്ട്. അവർ വർണ്ണവെറിയാണ് ഉദ്ദേശിച്ചത്. കാക്കയെ അങ്ങനെ പരിഹസിക്കപ്പെടേണ്ടതല്ല. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരാളെയും ഏതൊരു പക്ഷിയായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ അതിനൊന്നും നമ്മൾ പുച്ഛത്തോടെ പരിഹാസത്തോടെ കാണരുത് എന്ന് വളരെ വ്യക്തമായി സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഘടകം കൂടിയാണിത്. ക്യാമറമാൻ പവിത്രം കണ്ടത്തിനൊപ്പം ജയരാജ് വടവന്തൂർ നെറ്റ്വർക്ക്.